സഞ്ജു ആദ്യമേ ഒരു വീഡിയോ ചെയ്തിരുന്നു, നീതുവായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട് വളരെ വിഷമിച്ച് ആണ് വന്ന് പറയുന്നത്. അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ആ വിഷമം കൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞെന്നാണ് സഞ്ജു വാദിക്കുന്നത്. പക്ഷെ നീതു ഇപ്പം വന്ന് റിപ്ലൈ തന്നിരിക്കുന്നത് സഞ്ജുവിന് സ്ട്രൈക്ക് ആയതുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് പറയുന്നു. ഭയങ്കര കരഞ്ഞൊക്കെ വന്ന് വീഡിയോ ഇട്ടു. പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്കും വേറൊരു ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള വീഡിയോ ഇട്ട് തുടങ്ങി. കണ്ടിന്യൂ പിന്നീട് അങ്ങ് അടിച്ച് പൊളിച്ച് ഒരു പ്രത്യേക ഒരു രീതിയാണ്, സാധാ ആൺകുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് സഞ്ജുവിന്. പിന്നെ അവരുമായിട്ട് ഭയങ്കര ചില്ലായിട്ട് ചൂർന്നു പോകുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, പറയുന്നത് ഫ്രണ്ട്സാണെന്നാണ്. നമ്മളും ഒക്കെ ചോറാണ് കഴിക്കുന്നത്. അത് വളരെ നീതു വളരെ വ്യക്തമായിട്ട് വന്ന് പറയുന്നുണ്ട്. പക്ഷെ നീതുവിൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് സഞ്ജുവിനെ കുറ്റം പറയുകയാണ്. പക്ഷെ സഞ്ജു ആണെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം ബോധപൂർവം നീതുവിനെ കുറിച്ച് പ്ലസ് പോയിന്റ് മാത്രമേ പറഞ്ഞുള്ളൂ. അത് എനിക്ക് മനസ്സിലായത് അത് സഞ്ജുവിൻ്റെ ബുദ്ധിയാണെന്നാണ്. ഒരു ഇത്രയും വർഷം കൂടെ കൊണ്ടുകിടന്ന് വീഡിയോസ് ചെയ്തിട്ട് ഇപ്പം വന്ന് പറയുന്നു ഞങ്ങൾ തങ്ങളിൽ ചേരുന്നില്ലെന്ന്. അതെന്തായാലും ഡൈജസ്റ്റ് ആവത്തില്ല. ഇപ്പം എന്തുകൊണ്ട് സഞ്ജുവിന് ഈ മനംമാറ്റം വന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പം കുറച്ച് പൈസ വന്നപ്പോഴത്തേക്ക് മനംമാറ്റം ഉണ്ടായി, അതാണ് സഞ്ജുവിലുണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇതേ ഒരു മെത്തേഡായിരുന്നു കാർത്തിക് സൂര്യയും കാണിച്ചത്. കാർത്തിക് സൂര്യ ഇതേപോലെ ഒരു കുട്ടിയായിട്ട് റിലേഷനിലായിരുന്നു, കല്യാണം വരെ അടുപ്പിച്ച് നൈസായിട്ട് സ്കിപ്പ് ചെയ്തു, എന്നിട്ട് വന്ന് കരഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആ കുട്ടിയെക്കുറിച്ച് കുറേ പോസിറ്റീവും പറഞ്ഞു. ഇതൊരു തന്ത്രമാണ് പോസിറ്റീവ് പറയുന്നത്. പക്ഷെ നീതു വളരെ ഓപ്പണായിട്ട് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതിൻ്റെ കൂടെ സഞ്ജു ഒരു കള്ളത്തരം പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണെന്ന് എന്തിന് കള്ളത്തരം പറഞ്ഞു. നീതു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് അല്ല, ഞാൻ സംസാരിക്കത്തില്ല, അതിനൊരു ക്വാളിറ്റി ഉണ്ട്, ഒരു ബ്രേക്കപ്പ് ആയ പിന്നീട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പോകരുത്, സദ്യയാണ് നമ്മുടെ ക്വാളിറ്റി. ആ ഒരു വീഡിയോയുടെ കീഴ് വന്നിരിക്കുന്ന മെസ്സേജുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാ മനുഷ്യരും സഞ്ജുവിനെയാണ് കുറ്റം പറയുന്നത്. എന്തെന്ന് വെച്ചാൽ സഞ്ജു ചെയ്ത തെറ്റ്, ഇത്രയും വർഷം ആ കുട്ടിയെ വീഡിയോയിൽ കൊണ്ടുവന്ന് എന്തിനാണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചത്? ആ കുട്ടിക്ക് ഒരു ഫാമിലി ഉണ്ട്, ആ കുട്ടിയെ ഇത്രയും തേജോവധം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു? ആ കുട്ടി പക്ഷേ അതിന് ഡിപ്രഷൻ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അതൊക്കെ സോൾവ് ആയി വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു കുട്ടിയെ ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോഴും ഒരു ഒരു കള്ളം വെളിവാവുകയാണ്. സഞ്ജു എന്ന് പറഞ്ഞത് നീതുവിൻ്റെ ഒരു ഒപ്പീനിയനോടെയാണ് ഞാൻ വന്ന് വീഡിയോ ഇടുന്നത്. പക്ഷെ നീതു പറഞ്ഞതല്ല, നീതുവിൻ്റെ ഒരു അഭിപ്രായം കേൾക്കാതെയാണ് സഞ്ജു തന്നെ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചതും വിഷമം കാണിച്ചതുമല്ല. ഒരുപാട് പാളിച്ച സഞ്ജുവിൽ നിന്ന് വന്നിരിക്കുന്നു. അത് നീതു വന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിൽ നിന്ന് ആ ഒരു സെന്റൻസിൽ തന്നെ എല്ലാം ഉണ്ട്. സഞ്ജുവിനും അമ്മയ്ക്കും ഇപ്പം പൈസ കണ്ടപ്പോൾ ഉള്ള ഏതോ ഒരു എന്തോ പറയണ്ട ഒരു ചില മനുഷ്യർക്ക് ഈ കാണാത്ത പൈസ കാണുമ്പോഴത്തേക്ക് ഏതോ ഒക്കെ ആണെന്നൊക്കെ ഉള്ളൊരു വിചാരമുണ്ട്. പക്ഷെ ആ അച്ഛൻ അങ്ങനല്ല, അച്ഛൻ അങ്ങനല്ല, എനിക്ക് ആ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടുള്ളവര് പറയുന്നൊരു വാക്കുണ്ട്, വരാനുള്ളത് വഴി തെങ്ങത്തില്ലെന്ന്. അത് പാണ്ടിലോറി പിടിച്ചാണെങ്കിലും നമ്മടുത്ത് വരുമെന്ന്, അതുപോലെ ആ നീതുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അല്ല, സംഭവിച്ചതെല്ലാം നല്ലതെന്ന് കരുതാം നമുക്ക്. ഓവറായിട്ട് ഡിപ്രഷൻ ആണ്, ഭയങ്കര സങ്കടമാണ് എന്നെല്ലാം അഭിനയിച്ച് തന്നെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അത് കാണുന്ന ആർക്കും മനസ്സിലാവും. പിന്നെ ആളുകൾ പറയുന്നൊരു ന്യായം, നീതു ഇതേ കണക്ക് കുറേ നാള് സഞ്ജുവിൻ്റെ കൂടെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ഫോളോവേഴ്സിനെ കിട്ടിയില്ലേ എന്നാണ് പറയുന്ന ന്യായം. പക്ഷേ ഒരാളുടെ ജീവിതം വെച്ച് എന്തൊരു ഒരു പിക്ചറാണ് നീതുവിനെ കുറിച്ച് ഇപ്പം സമൂഹത്തിലേക്ക് സഞ്ജു ഇട്ടുകൊടുത്തത്? അത് തെറ്റ് തന്നെയാണ്.
കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയും വീഡിയോസ് ചെയ്യാൻ കൂടെ നിന്നതെന്ന്. കണ്ടോ, എന്തായാലും ഇപ്പം സഞ്ജുവിന് പുതിയ ഗേൾഫ്രണ്ടിനെ കിട്ടി. അത് ആ കുട്ടി വേറെ ഒരു മാരീഡ് ചെയ്തതാന്ന് പറയുന്നു. ഇപ്പൊ കയ്യിലൊരു ഐഫോൺ ഉണ്ട്, അത് വേറെ ആരെയും തേച്ചിട്ടാണ്, ആ ഐഫോണുമായിട്ടാണ് സഞ്ജുവിന്റെ അടുത്തേക്ക് ഉണ്ട് എന്ന് പറയുന്നത്. എന്തായാലും സഞ്ജുവിന് അടുത്ത തേപ്പ് കിട്ടാതെ നോക്കിയാൽ സഞ്ജുവിന് കൊള്ളാം. അപ്പൊ മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.